നമസ്കാരം, ഡേ മീഡിയസിലേക്ക് സ്വാഗതം. കുറുപ്പ് കള്ള ബെടുവയാകുന്നു എന്ന് തന്നെ പറയാം, പിന്നെ നമ്മളെ പറ്റിക്കുകയാണ്. വേറെ ഒന്നുമല്ല, സുകുമാര കുറുപ്പിന്റെ അതേ സ്വഭാവം തന്നെയാണ് കുറുപ്പ് എന്ന ദുൽഖർ സൽമാന്റെ സിനിമയും ഇവിടെ എടുക്കുന്നത്. ഒറ്റ മുങ്ങലാണ്, അല്ലെങ്കിൽ നമ്മളോടൊന്നും പറയാതെ ഉള്ള ഒരു പോക്കാണ് എന്നുള്ളത് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, ഇത് സിനിമ ശരിക്കും ഒ ടി ടിയിലേക്ക് റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്രിസ്മസിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഈ സിനിമ ഒ ടി ടിയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല ലെവലിലുള്ള തിരക്കുണ്ട്. എല്ലാ ദിവസങ്ങളിലും റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരക്കാറിന്റെ റിലീസിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് ഈ സിനിമയ്ക്ക് ഉള്ള തിയേറ്ററുകളെല്ലാം, അതായത് അഞ്ചാമത്തെ വാരം കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള തിയേറ്ററുകളിൽ മികച്ച രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ഒരു വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ കേട്ടിരുന്നത്, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ക്രിസ്മസിനോടനുബന്ധിച്ച് ഏകദേശം 20-ാം തീയതിക്ക് ശേഷമാണ് ഈ സിനിമ വരാൻ പോകുന്നതെന്നാണ്. പക്ഷേ ഒരു അനൗൺസ്മെന്റും ഇല്ലാതെ ഇത് ഇന്നലെ ഒ ടി ടിയിലേക്ക് റിലീസ് ചെയ്തിരുന്നു. നെറ്റ്ഫ്ലിക്സ് ഒരു അനക്കവും ഉണ്ടല്ലോ. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് വലിയ പരസ്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു അനക്കവും ഇല്ലാതെ തന്നെയാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് എന്നാണ് എടുത്തു പറയാനുള്ള കാര്യം. എന്നിട്ട് നോക്കുമ്പോൾ ഇന്നും നമ്മൾ ബുക്ക് മൈ ഷോ നോക്കുവാണെങ്കിൽ അത് തിയേറ്ററുകളിലും ഉണ്ട്, അത്യാവശ്യം തിരക്കുമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഒരു പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ ഓടുന്നതുകൊണ്ട് അവിടെ ജനങ്ങൾ കയറുകയാണെങ്കിൽ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടാകാം. കാരണം ഇവിടെ കോമ്പറ്റീറ്റർ നെറ്റ്ഫ്ലിക്സിനുള്ളത് ആമസോണും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം 17-ാം തീയതി, അതായത് മറ്റന്നാളത്തേക്ക് മരക്കാർ ഇവിടെ വരുന്നു, അതായത് ആമസോണിൽ റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ആണോ എന്നും അറിയില്ല. കാരണം അതിന് മുമ്പ് ഇറക്കിയേക്കാണെങ്കിൽ അത്രത്തോളം ലൈക്ക് റേഞ്ച് കിട്ടും. ഒപ്പം നെക്സ്റ്റ് 22-ാം തീയതിയോടെ നമ്മുടെ സുരേഷ് ഗോപിയുടെ കാവൽ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അടുപ്പിച്ചടുപ്പിച്ചുള്ള വലിയ വലിയ റിലീസുകളാണ് ഈ സിനിമയ്ക്ക് വരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ 25-ാം തീയതി മിന്നൽ മുരളി വരുന്നു. അപ്പം അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിലുള്ള ഒരു കോമ്പറ്റീഷനെയാണോ ഇത് സൂചിപ്പിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും കുറുപ്പ് വല്ലാത്ത ഒളിച്ചുകളി തന്നെയാണ് തുടക്കം മുതൽ കഴിയുന്നത് കാണിക്കുന്നത് എന്ന് പറയാം. വേറെ ഒന്നുമല്ല, നമ്മൾ 100 കോടി എത്തി എന്ന് പറയുമ്പോൾ എത്തിയില്ല എന്നുള്ള സ്റ്റൈലും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കലും, പെട്ടെന്ന് 50 കോടി എത്തുന്നു, 75 കോടി എന്ന് പിന്നെ അടക്കമില്ല, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വളരെയധികം ശരിക്കും സുകുമാരക്കുറുപ്പ് 10-30 വർഷമായിട്ടില്ല 30 വർഷങ്ങൾക്ക് മുകളിലായിട്ട് എങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നു, അതേ സ്റ്റൈലിൽ തന്നെയാണ് ഈ സിനിമയുടെയും പോക്ക്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ കാണാം. നിങ്ങളുടെ കമന്റ്സുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഗ്രേറ്റ് മീഡിയാസ്.